ഹലോ, എന്ത് ഇവിടെ? അത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ ഇവിടെ അഡ്മിറ്റ്. ആരാ കല്യാൺ? എന്റെ അനിയൻ. അനിയനോ? കല്യാണ് അനിയനുണ്ടോ? എന്നുവെച്ചാ അനിയനെ പോലെ ഞാൻ കാണുന്ന ഒരു പയ്യൻ. അയ്യോ, എന്താ പറ്റിയത് പയ്യന്? അതൊക്കെ ഒരു കഥയാ സീതേ, പറയാൻ ഒരുപാടുണ്ട്. അതൊക്കെ പോട്ടെ, തന്റെ ഇവിടെ ആരെ കാണാമെന്നത്? നമ്മൾ എപ്പ കണ്ടാലും കൂടുതൽ സംസാരിക്കുന്നത് എന്റെ വിഷയം തന്നെയാ. അതുകൊണ്ട് ഇത്ര വലിയ കഥയായാലും ഞാൻ കേൾക്കാൻ തയ്യാറാ. താൻ പറയാം, പക്ഷെ അതിനുള്ള സമയവും സന്ദർഭവും ഇതല്ലെന്ന് മാത്രം. ഇത്രയും നല്ല ഫ്രണ്ട്സ് ആയിട്ടും എന്നെ കുറിച്ച് ഇയാൾക്ക് അറിയാവുന്നതിന്റെ പാതി പോലും ഇയാളെ കുറിച്ച് എനിക്കറിയില്ല എന്നുള്ളതാ സത്യം. എപ്പോഴും പറയാൻ എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് ഓടി വരുന്നത് താനല്ലേ? അതെ, അങ്ങനെ നോക്കിയാ ഇന്നും അതിൽ വ്യത്യാസമൊന്നുമില്ല. എന്താടോ, എന്തുപറ്റി? രാജേശ്വരി ദേവിയുടെ മകൻ അജയ് ഇവിടെ അഡ്മിറ്റാണ് കല്യാൺ. സ്വാതി ഇവിടെ അജയുടെ അടുത്ത് നിർത്തിയിട്ട് തിരികെ പോവായിരുന്നു ഞാൻ. അജയ്ക്ക് എന്താ പറ്റിയെന്ന് പോലും കല്യാൺ ചോദിച്ചില്ലല്ലോ. അത് ഞാൻ ചോദിക്കാൻ തുടങ്ങിയിരുന്നു. എന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന് ആർക്കും അറിയില്ല. പക്ഷെ കുറച്ച് സീരിയസ് ആണെന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. അതറിഞ്ഞപ്പം മുതല് ഊണും ഉറക്കം ഇല്ലാതായതാ സ്വാതിക്ക്. നയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം പോലും ഓർക്കാതെ ഏത് നേരവും കരച്ചിൽ തന്നെയായിരുന്നു അവള്. അജയ് രക്ഷപ്പെടാൻ ഞാൻ നേരത്തെ നേർച്ചകളൊന്നുമില്ല കല്യാൺ. ഇപ്പൊ കുറച്ച് ഭേദമുണ്ടെന്നാ ഡോക്ടേഴ്സ് പറഞ്ഞത്. സ്വാതിയുടെയും അവളുടെ കുഞ്ഞിന്റെയും ഭാഗ്യം, അല്ലാതെ എന്ത് പറയാനാ? ഇതെന്താ പറ്റിയ കല്യാൺ? കണ്ണു നിറഞ്ഞല്ലോ, എന്താ പറ്റിയ? ഏയ്, തന്നെ പോലെ നല്ല മനസ്സുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ലടോ. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ പോലെ ഒരാളുണ്ടല്ലോ, അതവന്റെ ഭാഗ്യം തന്നെയാ. അജയ് വേണുഗോപാലിന്റെ ബൈസ്റ്റാൻഡർ ആരാ? സിസ്റ്റർ, പേഷ്യന്റിന് ബോധം വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് കയറി കണ്ടോട്ടെ? ആ, വേഗം കണ്ടിട്ടിറങ്ങണം.
പക്ഷേ അജയ് അജയ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ സോദി? ആ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ച ഒരു പക്ഷെ ഇയാൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇത്രയും നാൾ നമ്മൾ വാശിയോടെ അജയെ ജീവിതത്തിലേക്ക് മടക്കി വിളിക്കുകയായിരുന്നു. ഇനി അരുമയോടെ പരിപാലിച്ച് പഴയ ആരോഗ്യത്തിലേക്ക് എത്തിക്കണം. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ ഡോക്ടർ. ഡോക്ടർ പറഞ്ഞാ മതി. കുറച്ചു ദിവസം സോദി ഇവിടെ ഉണ്ടാവണം. തൽക്കാലം കുറച്ചു നേരം പുറത്ത് വെക്ക്. ശരി, ഞാൻ പുറത്തുണ്ടാവും. അജയ് വാതിലിന്റെ വെളി തന്നെ ഉണ്ടാവും. ഓൾറൈറ്റ് അജയ്. അറിഞ്ഞോ അജയന് ബോധം വന്നുന്ന്? ആണോ? അവൻ കണ്ണു തുറക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഈശ്വര, ഇപ്പഴ ഒരു ആശ്വാസമായത്. ആരാ ഇത് പറഞ്ഞത് രാജി? മൂർത്തി വിളിച്ചിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. എന്നിട്ട് മൂർത്തി കയറി കണ്ടോ അവനെ? ഇല്ല. സ്വാതി കയറി കണ്ടിട്ടുണ്ടാവും, സംസാരിച്ചും കാണും അല്ലേ? ആ കണ്ടു എന്നാ മൂർത്തി പറഞ്ഞത്. നീ അവളൊന്ന് വിളിക്ക് രാജി. അജയനിപ്പ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അവളോട് നേരിട്ട് അന്വേഷിക്കാലോ. എന്തായാലും ഇത്രയും നേരം ആയില്ലേ, നാളെ രാവിലെ വരെ ഒന്ന് ക്ഷമിച്ചാ നമുക്ക് നേരിട്ട് തന്നെ അവനെ ചെന്ന് കാണാലോ. ഇനി അതല്ല, അത്രയ്ക്ക് തിടുക്കാണെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും നിന്റെ മനസ്സിൽ നിന്ന് ആ കുട്ടിയോടുള്ള വെറുപ്പ് മാറിയിട്ടില്ല അല്ലേ രാജി? സ്വാതിക്ക് അജയനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും എത്രയാണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലാകാത്തതാണോ, അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നതോ? അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അത്തരം കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനും താല്പര്യമില്ല. എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല രാജേശ്വരി. നമ്മുടെ മകന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാ, നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാ. അജയന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന പെണ്ണാണ് സ്വാതി. നീ ഒരു അമ്മയല്ലേ, ഗർഭിണിയായ ഒരു പെണ്ണിന് വിശ്രമവും പരിചരണങ്ങളുമാണ് ആവശ്യമെന്ന് നിനക്കും അറിയുന്നതല്ലേ? അതെല്ലാം മറന്നിട്ട് രാവും പകലും അജയന് വേണ്ടി ആശുപത്രിയിൽ ചെലവഴിക്കുക സ്വാതി. ഊണും ഉറക്കവും കളഞ്ഞുള്ള അവളുടെ ഉള്ളൊരുങ്ങുന്ന പ്രാർത്ഥനയാണ് ഈശ്വരൻ കേട്ടത്. ആശുപത്രിയിൽ വന്നിരിക്കാനും എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ അവളോട് ആവശ്യപ്പെട്ടിട്ടില്ല. വേണുവേട്ടാ, ചെന്ന് താങ്ങി തടുക്കിട്ട് വിളിച്ചോണ്ട് വന്ന് ഇരുത്തിയതും ഞാനല്ലോ. അതെ, ഞാൻ തന്നെയാ സ്വാതിയുടെ വീട്ടിൽ ചെന്ന് ആശുപത്രിയിലേക്ക് വരണമെന്ന് അവളോട് അപേക്ഷിച്ചത്. അതെ, വെറുതെ അല്ല രാജേശ്വരി. അങ്ങനെ ഒരാളുടെ സാമീപ്യം അജയന് ഗുണം ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാ. ആ ഗുണം തന്നെയാ ഇപ്പൊ അജയന്റെ കാര്യത്തിൽ ഉണ്ടായത്. സ്വാതി ഒറ്റൊരാൾ കാരണമാ നമ്മുടെ മോൻ ഇന്ന് മരണത്തിന്റെ വായിൽ നിന്ന് മടങ്ങി വന്നത്. അജയും സ്വാതിയും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളമാണെന്നറിയാൻ വേറൊരു തെളിവും ആവശ്യമില്ല. ഇനിയും അത് കണ്ടില്ല എന്ന് നടിക്കാൻ നിനക്ക് കഴിയില്ല രാജി. എനിക്ക് എന്ത് കഴിയുമെന്നും കഴിയില്ല എന്നുള്ളതും നിങ്ങളല്ല പറയേണ്ടത്. എന്റെ തീരുമാനങ്ങൾ ഞാൻ എടുക്കുന്നത് തന്നെയാണ്. അതിൽ കയറി ഇടപെടാൻ വരണ്ടെന്ന് ഞാൻ പോരവട്ടം പറഞ്ഞിട്ടുള്ളതാ നിങ്ങളോട്. ഇത്തവണ നിന്റെ തീരുമാനത്തിൽ ഇടപെട്ടത് ഞാനല്ല രാജേശ്വരി, സാക്ഷാൽ ഈശ്വരന. പണത്തിന്റെയും സ്റ്റാറ്റസിന്റെയും പേരിലെന്നല്ല, ഒന്നിന്റെ പേരിലും തമ്മിൽ ഇഴുകി ചേർന്ന ആ രണ്ട് മനസ്സുകളെ തമ്മിൽ അകറ്റാൻ നിനക്കിനി കഴിയില്ല. അതിന് നീ ഇനി ശ്രമിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. Thank you.
ഹലോ ആ സീത. ആ കല്യാൺ, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാ പോരെ, എന്തിനേ മുഖവുര? അയ്യോ, ഡ്രൈവിംഗിലല്ലോ, ബോസ് ഉണ്ടോ കൂടെ? ഇല്ലടോ, ഞാൻ ഫ്രീയാ. ധൈര്യമായിട്ട് പറഞ്ഞോ. ഹോസ്പിറ്റലിൽ നിന്ന് സ്വാതി വിളിച്ചിരുന്നു. അജയ്ക്ക് നല്ല ഭേദമുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് പോലും അത്ഭുതപ്പെട്ടു പോയത്രേ. അതെ, അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ ആശ്വാസമായത്. അതിന് കല്യാണിന്റെ അച്ഛനും അമ്മയ്ക്കും അജയ് എങ്ങനെ അറിയും? അല്ല, ഞാൻ അജയുടെ അച്ഛനമ്മമാരുടെ കാര്യം പറഞ്ഞത്. ആ പയ്യന്റെ കാര്യത്തില് അവർക്ക് ആശ്വാസമായി കാണുമല്ലോ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. ആശ്വാസവും സന്തോഷവും അവർക്ക് മാത്രമല്ല കല്യാൺ, എനിക്കും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്വാതി എനിക്ക് അനിയത്തിയല്ല, എന്റെ മകളാ. അറിയാം. അജയ്ക്ക് വല്ലത് സംഭവിച്ചു പോയിരുന്നെങ്കിൽ അതോടെ എന്റെ കുട്ടിയുടെ ജീവിതം തോരാ കണ്ണീരിലായി പോയേനെ. അജയ് ഐസുവിലായിരുന്നപ്പോ ഓരോ നിമിഷവും കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ പിടയായിരുന്നു അവളുടെ മനസ്സ്. കണ്ടു നിൽക്കാൻ വയ്യായിരുന്നു എനിക്ക് അവളുടെ സങ്കടം. ഇത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടിയത് അജയുടെ ഭാഗ്യ. പക്ഷെ തിരിച്ചറിയേണ്ടവർ അത് തിരിച്ചറിയുന്നില്ലല്ലോ കല്യാൺ. രാജേശ്വരി ദേവി അത് മനസ്സിലാക്കുന്നില്ലല്ലോ. ആ കുടുംബത്തിലാകെ അവർക്ക് മാത്രമാ അജയുടെയും സ്വാതിയുടെയും ബന്ധത്തിനോട് എതിർപ്പ്. അജയുടെ അച്ഛനൊരു നല്ല മനുഷ്യനാ, പിന്നെ അവനൊരു ചേട്ടനുണ്ട്. ആ പയ്യനും എതിർപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ആ പയ്യനെ സീതയ്ക്ക് അറിയില്ലല്ലോ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, അധികം പറഞ്ഞു കേട്ടിട്ടുമില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഏത് നേരവും ബിസിനസ്സും ഓഫീസുമായി നടക്കുന്ന ഒരു ഗൗരവക്കാരനായാള്. എന്താ, എന്തിനാ ചിരിച്ചേ? ഏയ്, അല്ല, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളെ പറ്റി ഇത്ര കൃത്യമായിട്ട് പറഞ്ഞല്ലോ എന്ന് ആലോചിച്ച് ചിരിച്ചത്. ആ, അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും അവർക്കാർക്ക് ഈ കല്യാണത്തിന് എതിർപ്പില്ലാന്ന് എനിക്ക് ഉറപ്പാ. ഇത് നടത്തില്ല എന്നുള്ള വാശി രാജേശ്വരി ദേവിക്കാ. താൻ സമാധാനിക്കടോ. ഒരു പക്ഷേ അജയ്ക്ക് ആക്സിഡന്റ് സംഭവിക്കാനും സ്വാതി കാരണം അവൻ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങി വരാനൊക്കെ ദൈവം വിധിച്ചത് എന്തെങ്കിലും നല്ലതിനു വേണ്ടിയാണെങ്കിലോ? ഇത് കാരണം ചിലപ്പോ അമ്മയുടെ മനസ്സ്, ഐ മീൻ അജയുടെ അമ്മയുടെ മനസ്സേ, അത് ചിലപ്പോ മാറില്ലെന്ന് ആര് കണ്ടു? ആ ഒരു പ്രതീക്ഷ ഇപ്പൊ എനിക്കുള്ളത്. തമ്മിൽ പിരിയാനാവാത്ത ബന്ധമാ അജയും സ്വാതിയും തമ്മിലുള്ളതെന്ന് ഇപ്പൊ അവർക്കും മനസ്സിലായി കാണും. ഇനി ഒരുപക്ഷെ അവര് കല്യാണത്തിന് സമ്മതിക്കുമായിരിക്കും അല്ലേ? അതെ, അങ്ങനെയൊക്കെ നടക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. എന്നാലും അതിന് പാവം അജയ് ഈ വേദന തിന്നേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴ. ചില നല്ല കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ചിലപ്പോ പലതും നമ്മൾ സഹിക്കേണ്ടി വരും, അങ്ങനെ കരുതിയാ മതി. Na 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 na
കുറച്ചേരം. വേണ്ട, കിടന്നു മടുത്തു. വേഗം എഴുന്നേക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. വാ, ഇത്തിരി നേരം നീ എന്റെ അടുത്ത് വന്നിരിക്കുക. എന്തിനാ ഇത്ര നേരം ആക്കണേ? ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ അടുത്ത് തന്നെ ഇരുന്നോളാം. ഒത്തിരി വേദനിപ്പിച്ചു നിന്നെ ഞാൻ. അതിന്റെയൊക്കെ ശിക്ഷ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അനുഭവിക്കുകയും ചെയ്തു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നോട്. പക്ഷെ അന്ന് ആ പാർട്ടി നടന്ന ദിവസം നീ എന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് നേര. പക്ഷെ അതിന് നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല. നിന്റെ സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും ഒരുപക്ഷെ അങ്ങനെ ചെയ്യായിരുന്നുള്ളൂ. സത്യത്തിൽ വേണ്ട അജയ്, അതൊന്നും ഇനി പറയണ്ട. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി കഴിഞ്ഞു. നിന്റെ മനസ്സിൽ നീ എനിക്ക് തന്നിട്ടുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അജയ്. നീ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിമിഷങ്ങളില നീ എനിക്ക് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കിയത് അജയ്. നീ ഐസിയിലായിരുന്ന ഓരോ നിമിഷവും നിന്നെ എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഓർത്ത് തീ തിന്ന ഞാൻ കഴിച്ചുകൂട്ടിയത്. ഞാനുണ്ട് നിനക്കും നമ്മുടെ കുഞ്ഞിനും. ഞാനുണ്ട്. നിങ്ങളെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല സ്വാതി. ഇനി നമ്മൾ പിരിയില്ല, ഒരിക്കലും പിരിയില്ല സ്വാതി. കണ്ട കാര്യം ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ മാഡം. ഇതങ്ങനെ വിട്ടാ മാഡം ഇന്ന് വരെ അവരെ തമ്മിൽ അകറ്റാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെള്ളത്തി വരച്ച വരപോലെയാവും. അങ്ങനെ പാഴായി പോകുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഇറങ്ങി പുറപ്പെടാറില്ല മൂർത്തി. ഒരു കാര്യം ഞാൻ തുടങ്ങി വെച്ചെങ്കിൽ അത് ലക്ഷ്യത്തിൽ എത്തിക്കാൻ എനിക്കറിയാം. കിട്ടിയ അവസരം ആ പെണ്ണ് നന്നായിട്ട് മുതലാക്കുന്നുണ്ട് മാഡം. ഹോസ്പിറ്റൽ വാർഡ് ഇപ്പൊ അവർക്ക് പ്രണയിക്കാനുള്ള ഒരു വേദിയായിട്ട് മാറിയിരിക്കുകയാണ് മാഡം. സീതയുടെ അല്ലേ അനിയത്തി, വളഞ്ഞ ബുദ്ധിക്ക് ഒരു കുറവും കാണില്ലല്ലോ. പക്ഷേ അവൾ എത്ര ശ്രമിച്ചാലും എന്റെ മകൻ അവളുടെ വരുതിക്ക് വരാൻ പോകുന്നില്ല മൂർത്തി. ആ ഡോക്ടർ എന്ത് പറഞ്ഞു? അജയ് സാറിന് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല മാഡം.
അതുകൊണ്ടാണല്ലോ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. വാർഡിൽ നിന്ന് അവനെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ഉണ്ടാക്കണം ഉടനെ. ശരി മാഡം, പക്ഷേ ഡോക്ടർ ഡിസ്ചാർജിന്റെ കാര്യമൊന്നും. അത് ഞാൻ പറഞ്ഞോളാം മൂർത്തി. ഏത് ആശുപത്രി മുറിയേക്കാളും നല്ല കെയറും അറ്റൻഷനും അവന് ഈ വീട്ടിൽ കിട്ടും. ഇവിടെ വന്ന് അവൻ ബെഡ് റെസ്റ്റ് തുടരട്ടെ. ഇനി അധിക നേരം അവളുടെ കൺവെട്ടത്ത് അങ്ങനെ അവൻ ഉണ്ടാവണ്ട. അജയ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് സ്വാതി കാരണമാണെന്ന സത്യം രാജേശ്വരിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. സീതയ്ക്കും സ്വാതിക്കുമെതിരെ രാജേശ്വരി പുതിയ തന്ത്രങ്ങൾ മെനയും. മറ്റന്നാ രാവിലെ 10 മണിക്കുള്ളിൽ അവരെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചിരിക്കും. പത്രസമ്മേളനം നടത്തി എല്ലാം തുറന്നു പറയാൻ സീത തീരുമാനിക്കുന്നു. ഇനിയുള്ള ദിവസം സീതയ്ക്കും സ്വാതിക്കും നിർണായകം.